ഹായ്, മിക്സ് മീഡിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലമായി മാതി സുസുക്കി എസ്പ്രസോ ലോഞ്ച് ചെയ്ത് തന്നു മുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എസ്പ്രസോയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ പല കാര്യങ്ങളും കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നേതായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും മാതി സുസുക്കി എസ്പ്രസോ പിന്നെ മാതി സുസുക്കി ഓൾട്ടോ കേട്ടൻ എന്നിവയായിട്ടൊരു ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. കേട്ടനും എസ്പ്രസോ ആയിട്ട് രൂപത്തിൽ മാത്രം മാറ്റമുള്ളെങ്കിലും സ്പെസിഫിക്കേഷനൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എസ്പ്രസോയും ഓൾട്ടോയും ഞാൻ കമ്പയർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും ഏകദേശം ചെറിയൊരു എമൗണ്ടിൻ്റെ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഓൾട്ടോ കേട്ടൻ മാരുതി സുസുക്കി ഓൾട്ടോ കേട്ടൻ മാരുതി സുസുക്കി എസ്പ്രസോയായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഒരു വെഹിക്കിൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ വെഹിക്കിളിൻ്റെ ഓരോ പാർട്സും എടുത്തെടുത്ത് പറയുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കേട്ടനും എസ്പ്രസോയും തമ്മിൽ ഫ്രണ്ട് ലുക്കിൽ വരുന്ന പ്രധാന മാറ്റമാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ എസ്പ്രസോക്ക് നല്ല ഒരു ഹൈറ്റ് വരുന്നത് കൊണ്ട് ഇതൊരു എക്സ് യു വി ലുക്കാണ് തരുന്നത്. പിന്നെ കേട്ടന് ഫോഗ് ലാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്നാൽ എസ്പ്രസോക്ക് ഫോഗ് ലാമ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല. അതിനു പകരം അവിടെ ഒരു ഡി ആർ എൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലം എസ്പ്രസോയിൽ കൊടുത്തിട്ടുണ്ട്. ടയറിൻ്റെ കാര്യം നോക്കുമ്പോൾ കേട്ടനിൽ 13 ഇഞ്ച് റേഡിയസ് ടയറാണ് കൊടുത്തിട്ടുള്ളത്, എന്നാൽ എസ്പ്രസോയിൽ 14 ഇഞ്ച് റേഡിയസ് ടയർ കൊടുത്തിട്ടുണ്ട്. വീൽ ബേസ് ഡിസ്റ്റൻസ് വരുന്നത് എസ്പ്രസോക്ക് ഓൾട്ടോ കേട്ടനേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലായിട്ടുണ്ട്. നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് വി എക്സ് ഐ വേരിയൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ കേട്ടൻ വി എക്സ് ഐ വേരിയൻറ്റിലും എസ്പ്രസോ വി എക്സ് ഐ വേരിയൻറ്റിലും ഡോർ ഹാൻഡിലും മിററും ഒരേപോലെ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. എസ്പ്രസോയിൽ വി എക്സ് ഐ പ്ലസ് വേരിയൻറ്റിൽ ബോഡി കളറിൽ വരുന്നുണ്ട് ഡോർ ഹാൻഡിലും മിററും. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഓൾട്ടോ കേട്ടലിൽ നിന്നും എസ്പ്രസോയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് റിവേഴ്സ് ലൈറ്റ്. റിവേഴ്സ് ലൈറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ലൈറ്റ് മാത്രമേ എസ്പ്രസോയിൽ വർക്കിംഗ് ഉള്ളൂ. റൈറ്റ് സൈഡിൽ ഒരു ഡമ്മി മാത്രമുള്ളൂ, അതിൽ ബൾബ് ഉണ്ടായിരിക്കില്ല. അതാണ് എസ്പ്രസോയിൽ വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റം. എസ്പ്രസോയിൽ നിന്ന് മാത്രമല്ല മാരുതിയുടെ വേറൊരു വെഹിക്കിളിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. എസ്പ്രസോയിലാണ് ആദ്യമായിട്ട് മറ്റുള്ള ബ്രാൻഡ് വെഹിക്കിളിലൊക്കെ കാണുന്നത് പോലെ ഒരു സൈഡിൽ മാത്രം റിവേഴ്സ് ലൈറ്റ് വരുന്നത്. നമ്മൾ ഓൾട്ടോൻ്റെയും എസ്പ്രസോൻ്റെയും ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റായിട്ട് പറയുന്ന കാര്യം കീലെസ് എൻട്രിയാണ്. എസ്പ്രസോയിൽ കീലെസ് എൻട്രി അവൈലബിളാണ്. ഓൾട്ടോ കേട്ടനിൽ കീലെസ് എൻട്രി അല്ല. അതായത് എസ്പ്രസോൻ്റെ കീൻ്റെ മേലെ ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ് അവൈലബിൾ ആണ്. കേട്ടലാണെങ്കിൽ നമ്മൾ കീ ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഡോർ തുറക്കണം. പിന്നെ പ്രധാനപ്പെട്ട എസ്പ്രസോയിലും കേട്ടലിനുള്ള വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലസ്റ്റർ പാനലിൽ സ്റ്റീരിയോ മൊത്തം കൺട്രോൾസും എസ്പ്രസോയിൽ സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മാരുതിയുടെ വെഹിക്കിളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. കൂടാതെ തന്നെ അതിൻ്റെ ക്ലസ്റ്റർ പാനൽ എസ്പ്രസോൻ്റെ ക്ലസ്റ്റർ പാനൽ ഫുള്ളി ഡിജിറ്റലാണ്. കേട്ടൻ്റെതാണെങ്കിൽ നോർമലായിട്ട് വരുന്ന അനലോഗും ഡിജിറ്റലും കൂടെ മിക്സ് ചെയ്തിട്ട് ഷെയറിങ്ങിൻ്റെ നേരെ നമ്മുടെ കണ്ണിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ എസ്പ്രസോയിൽ വന്നൊരു മാറ്റമാണ് പവർ വിൻഡോൻ്റെ സ്വിച്ച്. പവർ വിൻഡോൻ്റെ സ്വിച്ച് സ്റ്റീരിയോയുടെ നേരെ അടിയിലായിട്ട് ആണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് ഹസാർഡ് സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, സെൻട്രൽ ലോക്ക് വരുന്നത് ഡോർ ഹാൻഡിലിൻ്റെ അടുത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. എന്നാൽ ഓൾട്ടോയിൽ പഴയ മോഡൽ തന്നെ പുൾ ആൻഡ് പുഷ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതാണ് ഇൻറ്റീരിയൽ പ്രധാനമായിട്ടുള്ള മാറ്റം. എസ്പ്രസോയുടെയും കേട്ടൻ്റെയും സ്റ്റീരിയോ കമ്പയർ ചെയ്യുമ്പോൾ
എസ്പ്രസോയുടെ സ്റ്റീരിയോയിൽ സ്മാർട്ട് പ്ലേ ഡോക്ക് സപ്പോർട്ടാവുന്ന സ്റ്റീരിയോയാണ്. കൂടാതെ ഇതിൽ ബ്ലൂടൂത്തൂടെ സപ്പോർട്ടാവുന്ന ഒരു സ്റ്റീരിയോ ആണ്. പക്ഷേ കേട്ടൻ്റെ സ്റ്റീരിയോയിൽ ഡി വി ഡ്രൈവ് സപ്പോർട്ടാവും, എന്നാൽ ബ്ലൂടൂത്ത്, സ്മാർട്ട് പ്ലേ ഡോക്ക് എന്നിവ സപ്പോർട്ടാവുന്നതല്ല. സ്മാർട്ട് പ്ലേ ഡോക്കിൻ്റെ ഒരു എന്താണെന്നുള്ള ഒരു വീഡിയോ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ കാണുന്ന ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി രണ്ട് വെഹിക്കിളിൻ്റെയും എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.0 ലിറ്റർ K10B എഞ്ചിനാണ് രണ്ട് വെഹിക്കിളിന് വരുന്നത്. പക്ഷേ എസ്പ്രസോൻ്റെ എഞ്ചിന് BS6 K10 എഞ്ചിന് BS4 വരുന്നത്. ഇതിൽ 21 കിലോമീറ്റർ മൈലേജ് എസ്പ്രസോയിലും 23 കിലോമീറ്റർ മൈലേജ് K10 കിട്ടുന്നുണ്ട്. അതായത് എസ്പ്രസോയേക്കാളും കൂടുതൽ മൈലേജ് K10. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി K10 35 ലിറ്ററും എസ്പ്രസോയിൽ 27 ലിറ്ററുമാണ് വരുന്നത്. K10 35 ലിറ്റർ ആയതുകൊണ്ട് തന്നെ എസ്പ്രസോയേക്കാളും ഫ്യൂൽ K10 സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് നോക്കുമ്പോഴും എസ്പ്രസോയ്ക്ക് K10നേക്കാൾ വെയിറ്റ് കുറവാണ്. 779 കിലോഗ്രാം ആണ് K10 വെയിറ്റ്, 758 കിലോഗ്രാം ആണ് എസ്പ്രസോയുടെ വെയിറ്റ്. രണ്ട് എഞ്ചിനും CC ടെക്നോളജിയൊക്കെ സെയിമാണ്, പക്ഷേ എമിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ എഞ്ചിൻ്റെ കാര്യം നോക്കുമ്പോൾ. വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നോക്കുമ്പോൾ K10നേക്കാളും കുറച്ചുകൂടി സ്പേസ് എസ്പ്രസോയിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എസ്പ്രസോ ആണ്. ഈ കമ്പാരിസൺ മൊത്തമായിട്ട് നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എസ്പ്രസോ ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ വിലയുടെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എസ്പ്രസോ ആണ്. എസ്പ്രസോ ഓടിക്കുന്ന സമയത്ത് നല്ലൊരു കംഫർട്ട് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഷെയറിങ് വളരെ സ്മൂത്താണ്, ഗിയർ സ്മൂത്താണ്, പിന്നെ നല്ല ഉയരമുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു SUV വലിയൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മാരുതി സുസുക്കിയുടെ ഏതൊരു വെഹിക്കിളിൻ്റെയും എൻക്വയറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വെറൈറ്റി ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.